ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് എടുക്കാനോ പഠിക്കാനോ അല്ല, നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്റൻസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ഇന്റൻസ് ക്രാഷ് കോഴ്സ്? നമ്മൾ ഓൾറെഡി റാപ്പിഡ് കോഴ്സ് നമ്മൾ ഓൾറെഡി നടത്തി വന്നതാണ്, ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുകൾ എല്ലാം നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ അത് മാർച്ച് 5-നകത്ത് എൻഡ് അപ്പ് ചെയ്യും. സോ ഇനി ആകെ ചുരുങ്ങിയ സമയമുള്ളൂ. ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് പാക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റൻസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് നമ്മൾക്ക് ആലോചനയിൽ വന്നത്. അതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് തന്നെയാണ്. കമ്പയറിംഗ് ടു ദ ഒറിജിനൽ സിലബസ് കമ്മിയാണെങ്കിൽ കൂടി അത് വലിയൊരു സിലബസ് തന്നെയാണ്. സോ അത് ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് ഇപ്പോൾ പഠിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. സോ അവർക്ക് മെയിൻലി അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ A+ നേടണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പിള്ളേർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് എന്തെന്ന് വെച്ചാൽ, ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളിൽ എന്തെല്ലാം വന്നിട്ടുണ്ട് അത് മാത്രം നമ്മൾ പഠിപ്പിക്കുക. ഒരു മാസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര 20 ദിവസം എന്ന് വെച്ചാൽ 20 ദിവസത്തിനകത്ത് ഇപ്പോൾ ഫിസിക്സ് എടുത്താലും മാത്സ് എടുത്താലും എല്ലാം അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ, മുൻകാല ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം ഉള്ള ചോദ്യ പേപ്പറുകളിൽ ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രം പഠിപ്പിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഉണ്ടാവുക. മാർച്ച് 5-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഫുള്ളി എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കും. ആ ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കില്ല. അതിൽ പരീക്ഷയിൽ എന്ത് ചോദിച്ചു അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഫൈൻ. മറ്റൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, എങ്ങനെയാണ് ക്ലാസ് ഉണ്ടാവുക? റാപ്പിഡ് കോഴ്സ് നടത്തിയ അതേ മീഡിയം തന്നെയാണ്, സൂമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. നെക്സ്റ്റ് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, ക്ലാസ് ടൈം എങ്ങനെയായിരിക്കും? കാരണം നിങ്ങൾക്ക് മോഡൽ എക്സാംസ് നടക്കുകയാണ്, പിന്നെ പഠിക്കാനുള്ള ബേർഡൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ ക്ലാസ് ടൈം എങ്ങനെയായിരിക്കും? ക്ലാസ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ടൈം തന്നെയാണ്. രാവിലെ 6-7, വൈകുന്നേരം 8-9, രണ്ട് നേരം ക്ലാസ് ഉണ്ടാവും എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സബ്ജക്ട് ദാറ്റ് യു ആർ ഒപ്റ്റിംഗ്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്ലാസ് ടൈം ഉണ്ടാവുക. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ തീർച്ചയായും രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ദെൻ ഫീസിനെ കുറിച്ചൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഫീസുകൾ വരിക? എല്ലാവർക്കും ഫീസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഫീസ് വരുന്നത്. ഒരു സബ്ജക്റ്റിന് 100 രൂപ. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യണം, ഫുൾ പാക്കേജ് ആണെങ്കിൽ 500 rupees ആണ്. അതായത് നമ്മൾ തരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി. ബയോളജിക്കകത്ത് സുവോളജി, ബോട്ടണി ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു സബ്ജക്റ്റിന് 100 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷും ബയോളജിയും ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരിക്കും. അതായത് ക്ലാസ്സസ് ത്രൂ വാട്സപ്പ് ആയിരിക്കും. വാട്സപ്പിലായിരിക്കും എല്ലാ ഡിസ്കഷൻസും നടക്കുക. ഓഡിയോസ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ആക്ടിവിറ്റീസ് എല്ലാം അതിനകത്ത് നടക്കും. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന 3 സബ്ജക്ട്സ് ലൈവ് സെഷൻസ് ആയിരിക്കും. സൂമിലൂടെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള റാപ്പിഡ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള പാരൻസിനും സ്റ്റുഡൻസിനും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ പ്രൊവൈഡഡ് ആണ്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഫൈൻ. ദെൻ പിന്നെ ബാക്കിയുള്ളവർക്ക്, ഇനിയിപ്പോൾ ഈ അഡ്മിഷൻ ഇപ്പോഴും എടുക്കാത്ത ആൾക്കാർക്ക് മാർച്ച് 10 വരെ സമയമുണ്ട്. പക്ഷേ മാർച്ച് 5 മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷവും എടുക്കാനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് മാർച്ച് 10 വരെ. മാർച്ച് 10 ശേഷം കംപ്ലീറ്റ്ലി അഡ്മിഷൻ ക്ലോസ് ചെയ്യും. കാരണം പിന്നെ നിങ്ങൾ കയറി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കാം. സോ അങ്ങനെ നിങ്ങളോട് പൈസ മേടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സോ ഒട്ടും പഠിക്കാത്ത പിള്ളേർക്കും ഉറപ്പായും A+ മേടിക്കണം എന്നുള്ള പിള്ളേർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. പരീക്ഷയിൽ എന്ത് വരുന്നു, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അല്ലാതെ വാരി വലിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് പരീക്ഷയിൽ വന്നില്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് യൂസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വയ്ക്കുകയാണ്. സോ എല്ലാവർക്കും സ്റ്റുഡൻറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴുള്ള സപ്പോർട്ട് തുടർന്നുള്ള ഡേയ്സിലും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പബ്ലിക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുകളെല്ലാം യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യും. ആ ഒരു അഷുറൻസ് കൂടി ഇപ്പോൾ തരികയാണ്. കാരണം പലർക്കും സംശയമുണ്ട് മോഡൽ എക്സാം ആയി, എന്നിട്ടും കുറച്ച് പോർഷൻസ് ഒന്നും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ഒന്നും കുറച്ച് പോർഷൻസ് ഒക്കെ പെൻഡിങ് ആണെന്ന് പലർക്കും സംശയമുണ്ട്. സോ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. നിങ്ങളുടെ പബ്ലിക് എക്സാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ ടോപ്പിക്സും കവറപ്പ് ചെയ്തിരിക്കും, ഉറപ്പ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.